പുതുതായി ഏർപ്പെടുത്തിയ ചുങ്കങ്ങൾ പോലെ തന്നെ ഒട്ടും മയമില്ലാത്തതായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മൂന്നാം ബജറ്റ്. വിവിധ പദ്ധതികൾക്കും വിഹിതം നീക്കിവെക്കുന്നത് വേഗത്തിൽ പറഞ്ഞുപോയ ബാലഗോപാൽ ഇന്ധനവില വർധനയുടെ പ്രഖ്യാപനം തന്ത്രപരമായി നികുതി നിർദ്ദേശങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് മാറ്റുകയും ചെയ്തു. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സഭാ ടി വി കാണിച്ചതുമില്ല. വിഭവസമൃദ്ധമായ പ്രാതലോടെ കെ എൻ ബാലഗോപാൽ ഔദ്യോഗിക വസതിയിൽ ബജറ്റ് ദിനം തുടങ്ങിയപ്പോൾ വരാനിരിക്കുന്നത് അധിക ഭാരങ്ങളാണെന്ന് ആരും കരുതി കാണില്ല. മാജിക്ക് ഒന്നുമില്ല, എല്ലാവരെയും കൂട്ടി ചേർത്ത് നിങ്ങളെല്ലാവരെയും കൂട്ടി ചേർത്ത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ജനകീയ മാജിക്കാണ്, ജനങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനം. എല്ലാവരുടെയും സഹായത്തോടുകൂടി കേരളം ഒരിക്കലും പിന്നോട്ട് നിൽക്കില്ല, അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. തുടർന്ന് സഭാതലത്തിലേക്ക് ഭരണ പ്രതിപക്ഷ അംഗങ്ങളുമായി കുശലം. ഉദ്ധരണികളും അലങ്കാരങ്ങളുമില്ലാതെ ശരവേഗത്തിൽ ബജറ്റ് വായന. വിപണി മൂല്യവും ന്യായവിലയും തമ്മിലുള്ള അന്തരം നികത്തുവാൻ വേണ്ടി നിലവിലുള്ള ന്യായവില 20% വർദ്ധിപ്പിക്കും. വിവിധ കാരണങ്ങളാൽ വിപണി മൂല്യം വർദ്ധിച്ച പ്രദേശങ്ങളിലെ ഭൂമിയുടെ ന്യായവില 30% വരെ വർദ്ധിപ്പിക്കുന്നതിനായി 2022 ഫിനാൻസ് ആക്ടിലൂടെ നിയമനിർമ്മാണം നടപ്പിലാക്കിയ സാഹചര്യത്തിൽ അതുപ്രകാരം വർധനവ് വരുത്തേണ്ട മേഖലകളെ നിർണ്ണയിക്കുന്നതിനായി വിശദമായ പഠനം നടത്തി മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നതാണ്. മന്ത്രി പറഞ്ഞ ജനക്ഷേമ മാജിക് വ്യക്തമായത് 153 പേജുള്ള ബജറ്റിന്റെ 149-ാം പുറത്തെ അവസാന ഖണ്ഡികയിലാണ്. പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നു. ഇതിലൂടെ അധികമായി 750 കോടി രൂപ സാമൂഹ്യ സുരക്ഷാ സീറ്റ് ഫണ്ടിലേക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നാലെ ബ്രിട്ടൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ബാലഗോപാൽ കടന്നു. അപ്പോൾ അതുവരെ മിണ്ടാതിരുന്ന് ബജറ്റ് വായന കേട്ട പ്രതിപക്ഷം കൊള്ള എന്ന് കടലാസിൽ എഴുതി ഉയർത്തിക്കാട്ടി ബഹളം തുടങ്ങി. ബജറ്റ് കേവലം കണക്കുകൾ മാത്രമല്ല, അത് പക്ഷേ സഭാ ടി വിയുടെ ക്യാമറയിൽ പതിഞ്ഞില്ല. അതുകൊണ്ട് ജനങ്ങൾ ആരും കണ്ടുമില്ല. മാറുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇനി ഞാൻ 2022-23 പുതുക്കിയ എസ്റ്റിമേറ്റുകളുടെയും 23-24 വർഷത്തെ എസ്റ്റിമേറ്റുകളുടെയും സംക്ഷിപ്ത രൂപം അവർപ്പിക്കട്ടെ. ഭരണപക്ഷം റൈറ്റിംഗ് പാഡിന്റെ മഞ്ഞപ്പുറം കവർ എടുത്തുകാട്ടി നേരിട്ടു. ഫുട്ബോളിൽ മഞ്ഞക്കാർഡ് കാണിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് ഇപ്പോൾ വിതരണം ചെയ്യുന്നതാണ്. പ്രസംഗം അവസാനിപ്പിച്ചതോടെ ബാലഗോപാലിന് കൈകൊടുത്ത് മന്ത്രിമാർ. പ്രതിഷേധത്തോടെ പ്രതിപക്ഷവും. ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും മറ്റും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്, കോപ്പി വിതരണം ചെയ്യുന്നതാണ്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.